നമസ്കാരം. മണിപ്പൂർ കലാപത്തിന്റെ പേരിൽ പാർലമെന്റിന്റെ ഇരുസഭകളെയും പ്രവർത്തിക്കാൻ അനുവദിക്കാതെ പ്രതിപക്ഷ പാർട്ടികൾ ബഹളം തുടരുകയാണ്. വിഷയം ചർച്ച ചെയ്യാൻ ഒരുക്കമാണെന്ന് വർഷകാല സമ്മേളനം ആരംഭിക്കുന്നതിന് മുൻപ് നടന്ന സർവകക്ഷി സമ്മേളനത്തിൽ സർക്കാർ വ്യക്തമാക്കിയിട്ടും ഏറ്റുമുട്ടലിന്റെ പാതയാണ് പ്രതിപക്ഷം സ്വീകരിക്കുന്നത്. മണിപ്പൂരിൽ ഏകപക്ഷീയമായി വംശഹത്യ നടക്കുകയാണെന്ന കുപ്രചാരണമാണ് പ്രതിപക്ഷ പാർട്ടികൾ നടത്തുന്നത്. എന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ മണിപ്പൂരിൽ നടക്കുന്നതെന്ന് ഇപ്പോഴിതാ വിശദമാക്കുകയാണ്. 8 വർഷം മണിപ്പൂരിൽ പട്ടാളത്തിൽ അസം റൈഫിൾസ് 30ാം ബറ്റാലിയൻ സർവീസ് ചെയ്ത വിക്രമൻ. എന്റെ പേര് വിക്രമനാണ്. ഞാൻ 8 വർഷം മണിപ്പൂർ അസം റൈഫിൾസിൽ ജോലി ചെയ്ത ഒരു വ്യക്തിയാണ്. ഞാൻ അതിൽ വന്നത് ഈ മണിപ്പൂരിനെ കുറിച്ച് ഇന്നത്തെ നടക്കുന്ന ഒരു ചർച്ച, മണിപ്പൂർ കലാപം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊരു ചർച്ചയെക്കുറിച്ച് കുറച്ച് എനിക്കറിയാമെന്നുള്ള ഒരു കാര്യം ഞാൻ പറയാം. ആവശ്യമില്ലാതെ കുറെ ആൾക്കാർ ഇവിടെ വന്ന് ചാനൽ ചർച്ചയിൽ മണിപ്പൂർ പോലും കണ്ടിട്ടില്ലാത്ത ആൾക്കാർ വന്നിട്ട് കുറെ കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ട്. ഞാൻ 8 വർഷം അവിടെ ചെന്ന് അത് ഏത് മണിപ്പൂരിനെ കുറിച്ച് എല്ലാ ഭാഗത്തും പോയിട്ടൊരു വ്യക്തിയാണ് ഞാൻ. എന്റെ കൂടെ എന്റെ സഹപ്രവർത്തകർ കാണും, അവർ ഇത് കാണുന്നെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും ഞാൻ കള്ളമൊന്നും പറയുന്ന ഒരു വ്യക്തിയല്ല. ഒന്ന്, രണ്ടാമത്തെ അവിടെ നടക്കുന്ന ഒരു സംവരണ പ്രശ്നമാണ്, അതായത് കുക്കിയും മീത്തയും. അപ്പൊ അത് വന്നിട്ട് ഈ മെയ്ത്തയിൽ തന്നെ ക്രിസ്ത്യൻസ് ഉണ്ട്, കുക്കി ഫുള്ള് ക്രിസ്ത്യൻസാണ്. അത് ഹിന്ദുക്കളുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ സംബന്ധിച്ചിരുന്നില്ല, കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാം. അപ്പൊ ഇത് ഒരു വിഷയമാക്കി എടുത്തിട്ട് ഒരു രാഷ്ട്രീയ ഒരു പ്രശ്നമാക്കി എടുക്കുന്നത് അതിന്റെ അന്ന് ആവശ്യമൊന്നുമില്ല. നമുക്കറിയാം ഞാനവിടെ ഇരിക്കുമ്പം അന്ന് നാഗയും കുക്കിയുമായിട്ടുള്ളൊരു വിഷയം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് അവര് ഈ നമ്മളെ ഈ നാഗാലാന്റ് തുടങ്ങുന്നുള്ള ഭീമാപ്പൂര് ആ ഭാഗത്തു നിന്നാണ് തുടങ്ങുന്നത്. അത് മാവോ, അത് കഴിഞ്ഞിട്ട് സേനാപതി ഇങ്ങനെ വരുന്ന സമയത്ത് അവിടെ എല്ലാം നാഗന്മാരാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഇമ്പാല എന്ന് പറയുന്നത് പ്ലെയിൻ ഏരിയയാണ്, ചുറ്റും താമസിക്കുന്നത് മീത്തേകള് വൈഷ്ണവരമാണ്. വൈഷ്ണവരം എന്ന് പറയുമ്പോൾ അവര് കൃഷ്ണനെ ആരാധിക്കുന്ന ആൾക്കാരാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഫ്രണ്ടിലോട്ട് കുറെ പോകുമ്പോൾ കച്ചിങ് ആ ഭാഗത്തൊക്കെ കുറെ മുസ്ലിം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബർമ ബോർഡറിന്റെ ആ ഭാഗത്ത് പോകുന്നു, അവിടെയാണ് ഇവർ ഈ കുക്കികള് താമസിക്കുന്ന സ്ഥലങ്ങൾ. അതായത് ഇവരൊക്കെ ബർമയിൽ നിന്ന് വന്ന, അതായത് പഴയ ബർമ, അതിൽ നിന്ന് മ്യാൻമാർ അവിടെ നിന്ന് വന്ന ആൾക്കാരാണ്. അവരവിടെ വനങ്ങളിലെല്ലാം കയ്യേറി അവിടെ താമസിക്കുന്ന ആൾക്കാരാണ്. അത് കഴിഞ്ഞിട്ട് ഇത് ആവശ്യമില്ലാത്തൊരു കാര്യങ്ങളാണ് ഈ സംസാരിക്കുന്നത്. അതായത് ഹിന്ദു ക്രിസ്ത്യൻ എന്ന് പറഞ്ഞിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് ഈ സംസാരിക്കുന്നത്. നമുക്കറിയാം അവിടെ ഒരു 3 ഗ്രൂപ്പുണ്ട്. അതായത് കുക്കിക്ക് തീവ്രവാദ ഗ്രൂപ്പ് KNF എന്ന് പറയും, കുക്കി നാഷണൽ ഫ്രണ്ട്, കുക്കി നാഷണൽ ഫോഴ്സ് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ ഇവർക്കുണ്ട് മെയ്ത്തേക്ക് PLA, പീപ്പിൾസ് ലിബറേഷൻ ആർമി എന്ന് പറയും PLA മെയ്ത്തേക്ക്. അത് കഴിഞ്ഞിട്ട് NSN നാഗ NSN അവർക്ക് ഗ്രൂപ്പുണ്ട്. അവർ 2-3 ഗ്രൂപ്പുണ്ട്. അവർ തമ്മിൽ ഇപ്പം പോരാടിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തീവ്രവാദ ഗ്രൂപ്പ്. അപ്പൊ ഇവർക്ക് ആയുധം കിട്ടുന്നെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഈ അവിടെ പോഷിൽ നിന്ന് തട്ടിയെടുത്ത ആയുധങ്ങളാണ് ഇവരെടുക്കുന്നത്. പോഴ്സിൽ നിന്ന് തട്ടിയ പോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ആർമി, എയർഫോഴ്സ്, നേവി എന്ന് അങ്ങനെ പറയാൻ പറ്റില്ല. അവിടുത്തെ പോലീസിന്റെ നിന്ന് തട്ടിയെടുത്ത ആയുധങ്ങളാണ് ഇവർ ഈ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ മണിപ്പൂർ റൈഫിളുണ്ട്, മണിപ്പൂർ പോലീസുണ്ട്. അപ്പൊ അവരെടൊക്കെ വന്നിട്ട് അവരൊന്ന് എടുത്തുകൊണ്ടൊക്കെ പോവുകയാണ്. ഞാൻ അവിടെ സർവീസ് ഇരിക്കുന്നു കണ്ട ഒരു കാര്യം, ഇവരൊന്ന് എടുത്തുകൊണ്ടൊക്കെ പോവുകയാണ്. അതാണ് ഇപ്പൊ അവിടെ സംഭവിച്ചിരിക്കുന്നത്. അവരുടെ അവരെ കയ്യിലെല്ലാം ആയുധമുണ്ട്. നമ്മളിപ്പം ഗുജറാത്ത് കലാപം, ഒരേ കലാപം, UP കലാപം എന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അത് കലാപമാണ്. പക്ഷെ ഇത് ആയുധം വെച്ചുള്ള കളിയാണ്. ആയുധം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ചൈനയ്ക്ക് ഇതിൽ പങ്കുണ്ട്, പലർക്കും ഇതിൽ ഉണ്ട്. അവിടുത്തെ പോലീസിനുണ്ട്, പോലീസിൽ തന്നെ മേത്തയുണ്ട്, കുക്കിയുണ്ട്, നാഗയുണ്ട്. അപ്പൊ അവര് ആയുധം കൊടുക്കുകയും ഇതാണ് സംഭവം. ഇത് ആരും ചർച്ചയിലൊന്നും ആരും പറയണമെന്ന് ഞാൻ കേട്ടിട്ടില്ല. എനിക്ക് വിഷമം എന്ന് പറഞ്ഞാൽ എന്റെ കൂടെ സഹപ്രവർത്തകർ, എന്റെ എത്രയും സഹപ്രവർത്തകർ അവിടെ മരിച്ചിട്ടുണ്ട്. എനിക്കതൊരു വിഷമം കൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ആവശ്യമില്ലാതെ ഇതൊരു ഹിന്ദു ക്രിസ്ത്യൻ കലാപമാക്കി നിങ്ങൾ മാറ്റരുത്. എനിക്ക് അത്രയേ ഉള്ളൂ. എനിക്ക് കൂടുതൽ പറയാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ സംശയം എന്റെ ചോദിക്കുക, ഞാൻ പറഞ്ഞുതരാം. കണ്ടല്ലോ, മണിപ്പൂരിലെ ജനവിഭാഗങ്ങളെ കുറിച്ച് പ്രാഥമികമായ ധാരണ പോലും ഇല്ലാത്തവരും അവിടുത്തെ യഥാർത്ഥ പ്രശ്നം മറച്ചു വയ്ക്കുന്നവരുമാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ അതിന്റെ പേരിൽ കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നത്. മണിപ്പൂരിലേത് ഹിന്ദു ക്രൈസ്തവ സംഘർഷമായി ലഘൂകരിക്കുകയാണ് ഇക്കൂട്ടർ ചെയ്യുന്നത്. ഹിന്ദുക്കളായ മെയ്തേയികളും ക്രൈസ്തവരായ കുക്കികളും തമ്മിലുള്ള പ്രശ്നമായി മണിപ്പൂരിലെ സംഘർഷത്തെ കാണുന്നത് വസ്തുതകൾക്ക് വിരുദ്ധമാണ്. മെയ്തേയികളിൽ തന്നെ ക്രൈസ്തവരും മുസ്ലിങ്ങളുണ്ടെന്ന സത്യം ഇക്കൂട്ടർ മൂടിവെക്കുകയാണ് ചെയ്യുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്. ഫോൺ 9099055135.